രണ്ടുപേരെ കൊലപ്പെടുത്തിയ PM2 എന്ന കാട്ടാനയെ കഴിഞ്ഞ ഡിസംബറിലാണ് തമിഴ്നാട് വനംവകുപ്പ് പിടികൂടി റേഡിയോ കോളർ ഘടിപ്പിച്ച സത്യമംഗലം വനത്തിൽ തുറന്നുവിട്ടത്. തമിഴ്നാട് വനത്തിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി വയനാട് വന്യജീവി സങ്കേതത്തിലെത്തി ആക്രമണം തുടർന്നപ്പോഴാണ് വനംവകുപ്പ് പിടികൂടി മുത്തങ്ങ ആനപ്പന്തിയിലെത്തിച്ച പരിശീലനം ആരംഭിച്ചത്. ഉൾവനത്തിൽ നിന്നാണ് വനംവകുപ്പ് മയക്കുവെടി വെച്ചതെന്ന് മൃഗസ്നേഹികൾ പറയുന്നു. ഒപ്പമുണ്ടായിരുന്ന കാട്ടാനക്കൂട്ടത്തെ തുരത്തി നിയമവിരുദ്ധമായാണ് കാട്ടാനയെ പിടികൂടിയതെന്നും കൂട്ടിലിട്ടു പീഡിപ്പിക്കാതെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നത് പരിഗണിക്കണമെന്നുമാണ് മൃഗസ്നേഹികളുടെ നിലപാട്. PM2 തുറന്നുവിട്ടാൽ വീണ്ടും മനുഷ്യജീവന് ഭീഷണിയാകുമെന്നും സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും വനമന്ത്രിക്കും കത്തു നൽകുമെന്നും MLA IC ബാലകൃഷ്ണൻ പറഞ്ഞു. കഷ്ടപ്പെട്ടാണ് പിടിച്ചവളെ കൂട്ടിലെടുത്തത്. മാത്രമല്ല മനുഷ്യജീവനും ഒക്കെ വളരെ എന്താ പറയാ പ്രയാസം നേരിട്ടിട്ടുണ്ട്. അദ്ദേഹം അക്രമാശക്തമായതുകൊണ്ടാണ് അദ്ദേഹത്തെ ആ ആനയെ പിടിച്ച് PM2 പിടിച്ച് നമ്മൾ കൂട്ടിലടച്ചത്. മാത്രമല്ല ഇതാരൊക്കെയോ പറയുന്നത് കേട്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അക്രമാശക്തമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല കേരളത്തിൽ പുങ്കി ആനയെ പരിശീലിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള നയപരമായ തീരുമാനം ഭാഗമായിട്ട് ഗവൺമെന്റ് എടുത്തതാണ് പ്രത്യേക കൂട് സജ്ജമാക്കി PM2 പിടിച്ച് കൂട്ടിലടച്ചത്. പാലക്കാട് വൈൽഡ് ലൈഫ് CCF ചെയർമാനായി PCCF ഗംഗാ സിംഗ് രൂപീകരിച്ച അഞ്ചംഗ സമിതിയുടെ ആദ്യ യോഗം April 4 ചേരും. PM2 കാട്ടിലേക്ക് തിരിച്ചുവിടുന്നത് സാധ്യമാണോ എന്ന് പരിശോധിച്ച് ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് സമിതിക്കുള്ള നിർദ്ദേശം. റിപ്പോർട്ടർ വയനാട്.